എനിക്ക് പറയാനുള്ളത് പിന്നെ കേരളത്തിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്ക് ഗുരുവായൂരപ്പൻ തന്നെ തയ്യാറാക്കി തരികയാണെങ്കിൽ ഞാനും കൂടി മുൻകൈ എടുക്കാം. അധികം ആൾക്കാരൊന്നും വേണ്ട, ഒരു കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു 10-15 ആൾക്കാർ ഒപ്പിടിപ്പിച്ചുള്ളതായ ഒരു പബ്ലിക് ഒപ്പീനിയൻ പത്രങ്ങൾക്ക് കൊടുക്കണം. പിന്നെ അതായത് പബ്ലിസിറ്റി പബ്ലിസിറ്റി ആണല്ലോ ഇതിനുണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് സ്പീക്കർക്ക് കൊടുക്കുന്നതിന് വലിയ അർത്ഥമുണ്ട്, പക്ഷെ ഒന്ന് കൊടുക്കാം. പിന്നെ പക്ഷേ ഗവർണർക്കാണെങ്കിൽ പ്രധാനമായിട്ടും കത്ത് എഴുതേണ്ടത്. നമ്മൾ കൊടുക്കുന്ന അന്യായത്തിൽ പിന്നെ ഈ ഒന്ന് മന്ത്രി ഇത്തരത്തിലുള്ളതായ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതിനായിട്ടുള്ളതായ ഒരു ഹർജി ഫയൽ ചെയ്യണം. രണ്ട്, പിന്നെ ഈ രീതിയിലുള്ളതായ ഒരു ട്രസ്പാസ് കാട്ടിലേക്ക് അതിക്രമിച്ച് കയറിയതിനെതിരായുള്ളതായ കേസ് ഫയൽ ചെയ്യാത്ത ഡി എഫ് ഒയെയും കൂടി കക്ഷി ചേർത്തേണ്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അയാളെയും കൂടി പ്രതിയാക്കിക്കൊണ്ടായിരിക്കണം കേസെടുക്കേണ്ടത് എന്ന് പറഞ്ഞ് കൊടുക്കണം. MOEF എഴുതണം, MOEF എന്റെ CC കൂടി കൊടുത്തിരുതണം. നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കൂടി നമ്മൾ ചെയ്യുന്നതാണ്. അതെ, എന്നാ ഭാഷക്ക് ഒരു 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 നോട്ട് തയ്യാറാക്കുവോ, നമ്മളെല്ലാം കൂടെ കൊടുക്കാം. ഭാഷക്ക അത് എനിക്ക് തോന്നുന്നത് ജയചന്ദ്രൻ ആണ് ഇപ്പൊ പോയിന്റ്. ഞാനും കൂടാതെ ജയചന്ദ്രനും എന്റെ മുമ്പ് സംസാരിച്ച അദ്ദേഹത്തിന്റെ പേര് എന്നോട് മറന്നുപോയി. അദ്ദേഹം നന്നായിട്ട് ആ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് നോട്ട് ഇന്ന് തന്നെ തയ്യാറാക്കി നമുക്ക് വാട്സപ്പിൽ നിന്നായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്യാം, അതിൽ ചേർക്കേണ്ടത് ചേർക്കാം. ആയിക്കോട്ടെ, വോയിസ് ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രവി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പുള്ളിയുടെ നമ്പർ പിടികിട്ടിയില്ല. അദ്ദേഹം എനിക്ക് പരിചയമല്ല, ഞാൻ അത് കേട്ടിട്ടില്ല. രവി നന്നായിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ജയേന്ദ്രനും പറഞ്ഞു. അതെ, നല്ല പോയിന്റുകളാണ് അവർ പറഞ്ഞത് മുഴുവനും. അതെ അതെ അതെ, നമ്മൾ എന്തായാലും ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബാബ സുരേഷിന്റെ കാര്യം കൂടി നമ്മളെ പബ്ലിക് പിന്നെ ഇതിലുണ്ടല്ലോ, നമ്മുടെ അപ്പീൽ. അതെ, പത്രങ്ങൾക്ക് കൊടുക്കാം, നമുക്ക് വാട്സാപ്പുകളിലെയും നമുക്ക് കിട്ടുന്ന പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമുക്ക് പ്രചരിപ്പിക്കാം, ഫേസ്ബുക്കിലൂടെ ഒക്കെ. അതെ, അവര് ലൈസൻസ് എടുത്ത് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ ഞാനിപ്പോ ലൈസൻസ് എടുത്തില്ലേ, ലൈസൻസ് എടുക്കുന്നതിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈസൻസ് കമ്പൽസറി ആയ സമയത്ത് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ എന്തുണ്ടെങ്കിലും അവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത ആളുകളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്തുകയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ്. ജേട്ടൻ ജേട്ടൻ ഒന്ന് ഒന്ന് റീജോയിൻ ചെയ്യോ, ഒന്നുകൂടെ ഒന്ന് റീജോയിൻ ചെയ്യോ. ഓക്കെ, അതാണ്. പിന്നെ നമുക്ക് ബാദുഷാക്ക പറഞ്ഞ പോലെ ഈ ഇൻഡിവിജ്വൽ കത്തായിട്ട് കൊടുക്കുന്ന രീതിക്കാണോ അതോ നമ്മളൊരു മെമ്മോറാണ്ട് മൊത്തത്തിൽ എഴുതി തയ്യാറാക്കിയിട്ട് അതിൽ എല്ലാവരുടെ പേര് വെച്ച് കൊടുക്കുന്നതാണോ നല്ലത്? ഹലോ, കേൾക്കുന്നുണ്ടോ? അതെ അതെ അതെ, അതിന് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാരും കൂടി ഒപ്പിടിയിട്ടുള്ളതാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ഈ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരാണോ നമ്മൾ കേസ് ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവര് രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെന്റ് അല്ലെ മെയിൽ ഇന്ന് തന്നെ അയക്കണം. കാരണം എങ്കിലേ കേസ് കോടതിയിൽ നമ്മൾ ആവശ്യപ്പെട്ടു എന്നുള്ളത്. പ്രത്യേകിച്ച് ഗവൺമെന്റ് സെക്രട്ടറി വേണം. ഗവൺമെന്റ് സെക്രട്ടറിയാണ് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുക, അതല്ലാതെ CCFO PCCFO എന്നായിരിക്കും. അവരോടൊക്കെ നമുക്ക് ആവശ്യപ്പെടാം. ഓ ഓക്കെ, അപ്പൊ ഗവൺമെന്റ് സെക്രട്ടറിയും കൂടെ അതിനകത്ത് വെച്ചിട്ട് വേണം. ഫോറസ്റ്റ് ഓക്കെ, നമ്മുടെ ജയചന്ദ്രൻ ചേട്ടൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെ ഓക്കെ, അപ്പൊ നമുക്ക് ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോവാം. അത് ഇന്ന് നമുക്ക് ഇത് ഇന്ന് നമുക്ക് മീഡിയാസിനും കൂടെ ഇതിന്റെ ഒരു ഒരു അപ്ഡേറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതുവരെ അവര് നമ്മുടെ ഭാഗം കൃത്യമായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാരണം ഈ കുത്തൊഴുക്കിനകത്തെ ഈ മലയാള മനോരമന്റെ പാലക്കാട് ജില്ലയിൽ കൊടുക്കുന്ന ഒന്ന് ഞാൻ അവിടുത്തെ പിന്നെ മലയാള മനോരമന്റെ ബ്യൂറോ ചീഫ് എന്റെ ഒരു സുഹൃത്താണ്. പിന്നെ അങ്ങനെ പരിസ്ഥിതി അങ്ങനെ 100% ആളല്ലെങ്കിലും ഒട്ടും നമ്മൾ അവഗണിക്കാറില്ലായിരുന്നു. വയനാട്ടിലുണ്ടായപ്പോ ഞാൻ അയാളെ നമ്മൾ പിന്നീടും ബന്ധപ്പെടാറുണ്ട്. ഞാൻ അയാളോടും കൂടി ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഓ ആയിക്കോട്ടെ, ശരി ശരി ആയിക്കോട്ടെ. ജയേട്ടൻ, അപ്പൊ രമേശൻ എഴുത്തച്ഛൻ എന്നാണ് പേര്. അപ്പൊ എന്തെങ്കിലും പ്രസ്താവന കൊടുക്കുമ്പോൾ എഴുത്തച്ഛന്റെ കയ്യിൽ തന്നെ എത്തപ്പെട്ട രീതിയിൽ കൊടുക്കണം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. അപ്പൊ ജയചന്ദ്ര ചേട്ടാ, ഇപ്പൊ ഈ ഭാഷയൊക്കെ പറഞ്ഞത് പ്രകാരം അപ്പൊ നമ്മള് ഗവൺമെന്റ് സെക്രട്ടറിക്കും കൂടെ ആണ് ഗവൺമെന്റ് സെക്രട്ടറിക്കാണ് ഇത് മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കോടതിയിലേക്ക് ഫയൽ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരാള് ആരെങ്കിലും ഒന്ന് മുൻകൈ എടുത്തുകൊണ്ട് കോടതിയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ആൾ ഇതൊരു
എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഇവര് നടപടി എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയാൽ പോരെ എന്നുള്ളതാണ് കോടതിയിലേക്ക് നീങ്ങുന്നത്. ഒരാഴ്ച നമുക്ക് ഒരു ഇത് കൊടുക്കാം, ഒരാഴ്ച. അതെ, നമുക്ക് ഗവൺമെന്റിലേക്ക് സെക്രട്ടറിക്കും ബാക്കി കൊടുക്കുന്നത് ഇന്ന് തന്നെ കൊടുക്കാം. അതെ അതെ, എന്നിട്ട് അതിൽ നടപടികൾ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വെറും എം പിന്റെ പ്രശ്നത്തിൽ, എം പിയുടെ പ്രശ്നം ഞാനത് എല്ലാം പറയണ, എം പിയുടെ പ്രശ്നത്തിൽ വരാൻ വന്ന എം പി പറയുക, ഈ ഇയാളുടെ ഈ നിയമലംഘനത്തെ ഹൈലൈറ്റ് ചെയ്യാനല്ല, ഇതിലൂടെ ഞാൻ അയാളുടെ അവസ്ഥ മനസ്സിലാക്കി അങ്ങനെ കൊടുത്തു എന്നൊക്കെ ആയിരിക്കും അയാൾ പറയാം. പക്ഷെ നമുക്ക് ചലഞ്ച് ചെയ്യാം. എം പി ഇയാളടുത്ത് പോയതും കണ്ടതും ഒക്കെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനേ എം പിയുടെ ഈ നടപടി ഉതകൂ, അത് പൊതുപണം എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ നമുക്ക് എം പിക്ക് കത്തേക്കാം. അയാൾ കൊടുക്കാനേ അത് ചലഞ്ച് ചെയ്യുകയും ചെയ്യണം. അതെ 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 അതെ, കാരണം അത് പബ്ലിക് മണി ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് ഇതിലുള്ള നിയമപരമായിട്ടുള്ള തെറ്റാണ്. പ്രത്യേകിച്ച് നിയമലംഘനം നടത്തി കീർത്തി നേടിയ ഒരാള്, നിയമലംഘനം നടത്തി കീർത്തി നേടിയ ഒരാളാണ്. അതെ അതെ അതെ, നമ്മുടെ ജോണേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, ജോൺ പെരുവന്താനം. ജോണേട്ടൻ തീർച്ചയായും ജോണേട്ടൻ പറയാനുണ്ടാവും, ജോണേട്ടൻ അതിൽ കുറെ കൂടുതൽ. അതെ തോന്നുന്നു ജോണേട്ടൻ, അതായത് ഇന്നലെ നമ്മൾ ഫോണിൽ സംസാരിച്ചല്ലോ, അപ്പൊ അതിന് ശേഷം ഇന്നലെ രാത്രി ഒത്തിരി ആൾക്കാര് കാട്ടിൽ കയറിയിട്ടുണ്ട്, ഒത്തിരി ആൾക്കാര്. അപ്പൊ അതിനകത്ത് ഒരാള് ഒരു ട്രൈബിനെ നാട്ടുകാരായിട്ടുള്ള ഒരാളാണ്, അയാളെ പിടികൂടി വിട്ടു. പിന്നെ വേറെയും കുറെ പേര് കാട്ടിനകത്തുണ്ടെന്നാണ് അറിഞ്ഞത്. അതായത് ഇതിപ്പോ കേസെടുക്കാത്തത് കൊണ്ട് ഒട്ടനവധി ആളുകൾക്ക് കയറാന്നുള്ള ഒരു സാഹചര്യം അവിടെ വന്നിട്ടുണ്ട്. നിയമലംഘനം ആര് നടത്തിയാലും അത് സംഘടിതമായിട്ടാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും അതിനെ ശക്തമായി തന്നെ നിയമ നടപടിയിലൂടെ നേരിടേണ്ടതാണ്. പക്ഷെ ഇവിടെ നിർഭാഗ്യവശാല് കേരളത്തിലെ ഒരു പ്രശ്നം, ഈ വനം വകുപ്പിനെതിരെ മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധം, ഒരു വിരോധം, അവരെ പകയോടുകൂടി കാണുന്ന ഒരു സമൂഹം കേരളത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അത് ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം ഒരുപക്ഷെ അതിന് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷവും ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലെവിടെ ഏത് ജീവിയെ കണ്ടാലും അതെല്ലാം വനത്തിൻ്റെ കുഴപ്പമാണ്, വനംവകുപ്പിൻ്റെ കുഴപ്പമാണ് എന്നുള്ള നിലയിലുള്ള ഒരു വ്യാപകമായ പ്രചാരണം മനുഷ്യരുടെ മനസ്സിൽ ഈ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വം കൂടി അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർക്കെങ്കിലും എതിരെ ഇപ്പോൾ ഒറ്റപ്പെട്ട ആ കേസിൽ അയാൾക്കെതിരെ കേസെടുക്കണം എന്ന് നമ്മൾ ശുപാർശ ചെയ്താൽ, നമ്മൾ അങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ കർഷക സംഘടനകൾ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളെല്ലാം കൂടി ഒരുപക്ഷെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും എതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പനോട് ചൂണ്ടിക്കാണിച്ചിരുന്നത്. മറ്റൊന്ന്, കടുത്ത വേനലായി കഴിഞ്ഞിരിക്കുന്നു, വനത്തെ സംരക്ഷിക്കാൻ നമുക്ക് എത്രമാത്രം കഴിയും എന്നുള്ള ആശങ്ക ഈ സന്ദർഭത്തിൽ നമുക്കുണ്ട്. കാരണം ഈ വനത്തിനോട് ശത്രുതയുള്ള എല്ലാ വിഭാഗങ്ങളും കൂടി വനത്തിനെതിരായി അതിക്രമം നടത്തുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെയൊക്കെ കൂടി ഗൗരവമായി നമ്മൾ ആലോചിക്കണം. എന്തായാലും ഒരു നിയമലംഘകരെയും നിയമ നടപടിയിൽ നിന്ന് ഒഴിവാക്കി വിടുന്നതിനോടുള്ള നിലപാട് നമുക്ക് വേണ്ടതാനും. പക്ഷെ ഈ പർട്ടിക്കുലർ കേസിൽ നമ്മൾ എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് വിശദമായി ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതന്നെ, അതെ അതെ. അപ്പൊ അതിന്റെ നമ്മള് ഇപ്പൊ എന്തായാലും വനം വകുപ്പ് നടപടി എടുക്കുന്ന ഒരു രീതിയിലേക്ക് സ്വാഭാവികമായിട്ട് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. കാരണം അപ്പൊ മാധ്യമങ്ങളും എല്ലാം അവർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു ഏകദേശം. അപ്പം ഒരു നാച്ചുറലി ഒരു ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ആ പിന്നെ ആൾറെഡി നമ്മുടെ പെറ്റീഷൻ അവിടെ ഉണ്ട്, പിന്നെ ആർ ടി ഐ വെച്ചുകൊണ്ട് ആളുകള് വനം വകുപ്പുമായിട്ടും ഒക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ ലാസ്റ്റ് മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അത് കേസെടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഡി എഫ് ഒ എല്ലാം വളരെ, കാരണം അല്ലെങ്കിൽ കാരണം ഏറ്റവും കൂടുതൽ ഇനി ദുരിതങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർ വനനിയമങ്ങളെ ബൈപ്പാസ് ചെയ്യാൻ മന്ത്രിക്ക് അധികാരമില്ല. മന്ത്രി അങ്ങനെ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, സത്യപ്രതിജ്ഞാലംഘനമാണ്. അപ്പൊ മന്ത്രി ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള സ്റ്റാൻഡ് അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിക്കാത്തതാണ്, അങ്ങനെ എടുക്കാൻ പാടില്ലാത്തതാണ്.
അതൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കേണ്ട പ്രശ്നം എന്ന നിലയിൽ അദ്ദേഹം ആ നിലയിലുള്ള ഡയറക്ഷൻ മാത്രമേ കൊടുക്കാമായിരുന്നുള്ളൂ. അത് അദ്ദേഹത്തെ ഒരു പ്രതിഷേധ കുറിപ്പിലൂടെ നമ്മൾ അറിയിക്കേണ്ടതാണ്. അതെ അതെ അതെ, ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമ്മള് ഒന്ന് പ്രതിഷേധം എന്നുള്ളത് ജനറൽ ആയിട്ട് നമ്മൾ കൊടുത്തതൊന്നും ഈവൻ പത്രങ്ങളിൽ പോലും ചർച്ചയായില്ല എന്നുള്ളതാണ് ഒരു വിഷയം. രണ്ടാമത്തത് ലീഗലായിട്ടുള്ള സ്റ്റെപ്പുകൾ വരിക എന്നുള്ളതാണ് അതിനകത്തുള്ളത്. അപ്പൊ അതിന് ലീഗലായിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പൊ അതിന്റെ ഒരു നിയമസാധ്യതയെ കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് മിനിസ്റ്റർക്കെതിരെയും കൂടെ മുന്നോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. ഓക്കെ, അല്ല, ജോൺ പറഞ്ഞ കാര്യങ്ങളോട് ജോൺ പറഞ്ഞതിന് നമുക്ക് പിന്നെ വനം വകുപ്പിനെതിരായിട്ടും വനം വന്യജീവി സംരക്ഷണത്തിനെതിരായിട്ടുള്ളതായ വിദ്വേഷ പ്രചരണം കേരളത്തില് ഇന്നും നിലയും തുടങ്ങിയല്ല. ഗാഡ്ഗിൽ കാലഘട്ടത്തിൽ അത് അതിന്റെ പീക്കിലായിരുന്നു, ഏറ്റവും പീക്കിലായിരുന്നു. വയനാട്ടിലൊക്കെ ചില സ്ഥലത്ത് കാട് കത്തിച്ചത് അങ്ങനെയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത് ഭയന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമലംഘനത്തെ നമ്മള് പിന്നെ അനുകൂലിക്കേണ്ട കാര്യമല്ല. അതിന്റെ വിദ്വേഷം അവര് പ്രചരിപ്പിക്കുന്നത് കിഫയോ അല്ലെങ്കിൽ മറ്റു കർഷക സംഘടനകളോ പ്രകടിപ്പിക്കട്ടെ, അത് നമ്മൾ അതത്ര കാര്യമാക്കേണ്ടതില്ല. പിന്നെ കാടിന്റെ മേലുള്ളതായ അതിക്രമം തടയേണ്ടത് ഒരു സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്, വനംവകുപ്പിന്റെയും ബാധ്യതയാണ്. അതിന് നമ്മൾ അവരെ പ്രശ്നം ചെയ്യുക, സമ്മർദ്ദം ചെലുത്തുക എന്നല്ലാതെ അതിന്റെ പേരിൽ ബാബ സുരേഷിനെയും ഈ ബാബുവിനെയും ഒക്കെ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഭേദം ഇതൊക്കെ ഇല്ലാതെ ഗ്രാജുവൽ ആയിട്ട് ഇല്ലാതാവുന്നതിന്റെ ഭാഗം തന്നെയാണ് അത്. അത് ആ രീതിയിൽ തന്നെ അത് അങ്ങനെ തന്നെ കാണണം. ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ചെയ്യേണ്ട കാര്യമല്ല. അവര് കാട്ടിയിട്ടുള്ളത് നിയമലംഘനമാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അയാളെ സംരക്ഷിച്ചതിനോ കൊണ്ടുവന്നതിനോ കൊണ്ടാടിയതിനോ ഒന്നും നമുക്ക് വിരോധമല്ല. പക്ഷേ അത് കാട്ടിന്റെ ഉള്ളിൽ നിയമവിരുദ്ധമായി മുൻകൂർ പെർമിറ്റ് ഇല്ലാതെ നമുക്കൊക്കെ കാട് സംരക്ഷിക്കാൻ വേണ്ടി, വയനാടൻ കാടുകൾ സംരക്ഷിക്കാൻ വേണ്ടി 40 കൊല്ലം പിന്നെ നിരവധി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിച്ച ആളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ കാട്ടിന്റെ ഉള്ളിലേക്ക് 1/2 കിലോമീറ്റർ കാട്ടിന്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ പെർമിഷൻ വാങ്ങിയിട്ട്, പലപ്പോഴും പെർമിറ്റ് ഡെനൈ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ പെർമിറ്റ് വാങ്ങിയിട്ടാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞതുപോലെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ പോകാൻ നമ്മൾ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഓടി നടന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ അത് അതിന് നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമില്ല, അനുവദിക്കാൻ പാടില്ല. അതെ അതെ, ഓക്കെ, അത് തന്നെയാണ്. അപ്പൊ അതായത് ഗുരുവായൂരപ്പൻ ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ കിട്ടിയോണ്ട് ചൂണ്ടിക്കാട്ടെ, നെല്ലിയാമ്പതിയിലേക്ക് ഭയാനകമായ ടൂറിസം ആണ് കടന്നു പോകുന്നത്. അതെ, വനത്തിന്റെ ഉള്ളിൽ തന്നെ ടൂറിസം നടത്തണമെങ്കിൽ വനം വകുപ്പിന് ടൂറിസം നടത്താൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല. അത് VSSO EDC കളോ ആണ് നടത്തേണ്ടത്. അതിന് ഗൈഡ് ലൈൻ ഉണ്ട്, MOEF ഗൈഡ് ലൈൻ ഉണ്ട്, കേരള ഗവൺമെന്റ് നിയമങ്ങളുണ്ട്. ആ നിയമാനുസരണമായി എക്സിസ്റ്റിംഗ് വർക്കിംഗ് പ്ലാനിലും അതല്ലേ മാനേജ്മെന്റ് പ്ലാനിലും അത് ഉണ്ടായിരിക്കണം. കാരിയിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി ഉണ്ടാവണം. ഇതൊന്നും ഇല്ലാതാണ് ഇപ്പൊ നെല്ലിയാമ്പതിയിലേക്ക് ആൾക്കാരെ കയറ്റി വിടുന്നത്. ഇതിനെതിരായിട്ട് കൂടിയുള്ളതായ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ, അത് നമ്മള് ഇവിടെ നമ്മള് നിരന്തരം കണക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടാതെ നെല്ലിയാമ്പതിക്ക് ഇപ്പൊ വനംവകുപ്പ് ക്യാമ്പിംഗ് പ്രോഗ്രാം ചെയ്യുന്നില്ല. പക്ഷെ കാട്ടിനകത്തുള്ള റിസോർട്ടുകൾ രാത്രികാലങ്ങളില് അനധികൃതമായിട്ട് സഫാരി പരിപാടികളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്കതിന്റെ പ്രൂഫും തെളിവും എല്ലാം നമ്മുടെ കയ്യില് ഇതുണ്ട്. നമ്മൾ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ നടപടികളോ കാര്യങ്ങളോ ഇല്ല. നൈറ്റില് ഉദ്യോഗസ്ഥന്മാർ ഒരു ചെറിയ റൗണ്ട് നടത്തി കഴിഞ്ഞാൽ തന്നെ കുറെ അധികം വാഹനങ്ങൾ പിടിക്കാൻ പറ്റും. കാരണം 6 മണിക്ക് ശേഷം ഞാൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് 2 പ്രാവശ്യം കത്ത് എഴുതിയുണ്ട്, നെല്ലിയാമ്പതിയിലെ ടൂറിസം ഓഫീസർ അല്ലെങ്കിൽ അവര് അതിന്റെ നിയമാനുസൃതം അതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് കാര്യം കപ്പാസിറ്റി നടത്തി നടത്തട്ടെ. അതല്ലാതെ ഇപ്പോഴവിടെ എന്താ നടക്കുന്നത്, ചെക്ക് പോസ്റ്റിൽ കൂടി ഞായറാഴ്ചകളിലൊക്കെ വന്ന 500 വണ്ടിയൊക്കെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ മറ്റേ ഇത് പിന്നെ നമ്മുടെ പിന്നെ മലമുഴക്കി വേഴാമ്പലിന്റെ പ്രചരണ കാലഘട്ടത്തിൽ 100 കണക്കിന് ആൾക്കാർ ക്യാമറയും മറ്റതും പക്ഷി നിരീക്ഷകരെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഡിസ്റ്റർബൻസ് ആണ്. അതിനെതിരായിട്ട് പ്രതികരിക്കാതെ പരിസ്ഥിതി പ്രവർത്തകർ നിന്നിട്ടൊന്നും കാര്യമല്ല. അതെ 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 അതെ, അല്ല അത് ശരിയാണ്. അത് 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 വനംവകുപ്പ് തന്നെ പക്ഷി സർവേയുടെ പേരിൽ ആളുകളെ കൊണ്ടുവന്നതാണ് എന്നാണ് അവിടെ ഒരു വാദം വന്നത്, ആ ഒരു ഇഷ്യൂ വന്ന സമയത്ത്. അപ്പോ അല്ല, ആ സമയത്ത് പ്രചരണ കാലഘട്ടത്തിൽ പക്ഷി നിരീക്ഷണം ആവശ്യമല്ല. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ അവര് രണ്ടു പേര് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരു OPPO A5, ആരാണ്, മലയാളിയാണോ? ഓ ഹലോ, OPPO A5, കാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? OPPO A5, ഹലോ,
ഒപ്പോ ഒപ്പോ എഫ് ഐ എന്ന് പറഞ്ഞിടത്തേക്ക് ആരാണ്? അതെ അതെ, ഞാൻ ജോയ് ആണ്. ഓക്കെ, ഒന്ന് പറയൂ സാർ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞോളൂ സാർ, ആരാണ്, ഒപ്പീനിയൻ കൂടെ പറഞ്ഞോളൂ സാർ. മലപ്പുറം ജില്ലയിൽ നിന്നാണ്. പരിസ്ഥിതി കാര്യങ്ങളിലൊക്കെ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ നമ്മള് ട്രക്കിംഗ് കൂടെ താല്പര്യമുള്ള ആളാണ് ഞാൻ. ട്രക്കിംഗ് ഇപ്പൊ അവിടെ നിരോധിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതെ സാർ, വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് പറയാമോ? കുറച്ചുകൂടെ നന്നായിരുന്നു, കുറച്ച് നേരത്തേക്ക്. പറഞ്ഞോ സാർ. യെസ്, ട്രക്കിംഗ് പാടെ നിരോധിക്കുകയാണ് ഇപ്പൊ ഈ ബാബുവിന്റെ ഇഷ്യൂ വന്നതിന് ശേഷം. അങ്ങനെ എന്തൊക്കെ കണ്ടുവന്നിട്ടുണ്ട്, എത്രണ്ട് അതിന്റെ വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല. മഴക്കാലത്ത്, മഴക്കാലം കഴിഞ്ഞിട്ടുള്ള ഒരു അഞ്ചാറ് മൂന്നാല് മാസം നമുക്ക് കിട്ടും. അത് ശരിക്ക് വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ട്രക്കിംഗ് താല്പര്യമുള്ളവർക്ക് മലയിൽ കയറുകയും ചെയ്യാം, അതിൽ ആസ്വദിക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ ഫെബ്രുവരി ഈ ഒരു സീസൺ ഉണ്ടല്ലോ, ജസ്റ്റ് ഉണക്കി തുടങ്ങുന്ന സമയം, അപ്പൊ നിരോധിക്കണം, പാടെ നിരോധിക്കണം. പക്ഷെ മറ്റുള്ള സമയത്ത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്, ആരായാലും ഗവൺമെന്റ് ആയാലും. അതല്ലാതെ കെട്ടിടുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം മുട്ടിക്കുന്ന മറ്റേ തോന്നണം. നമുക്കൊക്കെ ഇതിൽ കുറെ താല്പര്യമുള്ള ആൾക്കാരാണ്, കാട് കയറുന്നത് ആസ്വദിക്കുന്നത് ഒക്കെ. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മുടെ കാടുകളും നമുക്ക് ആസ്വദിക്കാനുള്ളത് തന്നെയാണ്, പുഴയോരങ്ങളും കാടും മലയും മേടും ഒക്കെ. അപ്പൊ അതിനെ പറ്റെ കൊട്ടി അടച്ച് നമ്മൾ ഇന്ന് അകറ്റുക എന്നൊക്കെ പറയുന്നു, എന്നാ പിന്നെ ഇവിടെ ഈ നാട്ടിൽ ജീവിക്കാതിരിക്കാൻ നല്ലത്, അത് മലേഷ്യയിലോ ഒക്കെ പോവാൻ നല്ലത്. അവിടെയൊക്കെ അത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്നു അവര്, കാടും മലയും മേടും എല്ലാം. അതിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കുന്നു. ഇവിടെ അവർ ടിക്കറ്റ് വെച്ചോട്ടെ, ടിക്കറ്റ് വെച്ച് മാന്യമായിട്ട് കാട് കയറാൻ താല്പര്യമുള്ളവരെ ഗൈഡൻസോട് കൂടി വിടട്ടെ, അല്ലാതെ കൊട്ടിയടച്ച് കാലാകാലം കൊട്ടിയടച്ച് നമ്മള് നമ്മുടെ വിഭവങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ എനിക്ക് താല്പര്യം. അത് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് തന്നെ സാർ. അതില് പറഞ്ഞതൊന്നും ശരിയല്ല. ആസ്വദിക്കാനുള്ളതല്ല കാട്, ആസ്വദിക്കാനുള്ളതല്ല കാട്, പിന്നെ നമുക്ക് നമ്മുടെ ഉപഭോഗ തൃഷ്ണ ശമിപ്പിക്കാനുള്ളതല്ല കാട്ടിൽ എവിടെയെല്ലാം ആരെല്ലാം എങ്ങനെയെല്ലാം പോകണമെന്ന് സയന്റിഫിക് സ്റ്റഡി നടത്തണം. ട്രക്കിംഗ് അലോ ചെയ്യാവുന്ന പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ട്രക്കിംഗ് നടത്താവൂ. അത് വിദഗ്ധന്മാർ പഠനം നടത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ നിലവിലുള്ള നിയമം അനുസരിച്ചുള്ളതായ മുൻകൂർ സർവേ നടത്തി കാര്യിങ് കപ്പാസിറ്റി നിർണയിച്ച് പോകാവുന്ന മേഖലയാണെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ. കാട് യഥേഷ്ടം ടൂറിസത്തിന് വേണ്ടിയും ട്രക്കിങ്ങിന് വേണ്ടിയും ആസ്വാദനത്തിന് വേണ്ടിയും വിട്ടുകൊടുക്കുകയല്ല വേണ്ടത്. അത് ആധുനികമായ നമ്മുടെ കോൺസെപ്റ്റിന് 100% എതിരാണ്, പരിസ്ഥിതി വിരുദ്ധാണ്. ചർച്ചയിലേക്ക് പോകാത്തതുകൊണ്ടാണ്. കാട് പോകേണ്ട സ്ഥലങ്ങൾ പോയില്ല, മലേഷ്യയിലാണ് വേണ്ടത്, ലോകത്തിൽ എവിടെയാണ് വേണ്ടില്ല പോയിക്കോട്ടെ, അത് വേറെ പ്രശ്നം. കേരളത്തിലെയും പശ്ചിമഘട്ടത്തിലെയും എല്ലാ സ്ഥലത്തിലും ട്രക്കിങ്ങിന് പോകാൻ പറ്റില്ല. ഹിമാലയ സാനുക്കളിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ മാത്രമേ പോകാൻ പറ്റൂ. ഇതാണ് ഞാനും നിങ്ങളെല്ലാം നിശ്ചയിക്കേണ്ടത്. നിശ്ചയിക്കാൻ അധികാരപ്പെട്ട അർഹതപ്പെട്ട ആൾക്കാരുണ്ട്, അവർ നിശ്ചയിക്കട്ടെ. അങ്ങനെ അവിടെ ട്രക്കിംഗ് പോകണമെന്ന് താല്പര്യമുള്ളവർ അവിടെ പോയിട്ട് അതിനുള്ള അതോറിറ്റിയോട് DFOയോട് ആവശ്യപ്പെടാം, വർക്കിംഗ് പ്ലാനിൽ കൊണ്ടുവരാം, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രയർ അപ്രൂവൽ വാങ്ങാം, പോകാം. ഇപ്പൊ പോയത് തെറ്റായതിനെ പറ്റിയാണ് നമ്മുടെ സംസാരം. അതല്ല, അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ഒരു ന്യായമായിട്ടുള്ള ഒരു ഒരു ഭാഗമാണ് പബ്ലിക് എന്നുള്ള നിലയ്ക്ക്. പക്ഷെ അതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ്, ഇതിൽ അനുവദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അനുവദിച്ചുകൊണ്ട് ഒരു ഗൈഡിന്റെ സഹായത്തോടു കൂടി പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ കൂടെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ നിയമപരമായിട്ട് ഇപ്പൊ ഇല്ലീഗൽ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഈ മൊത്തം ഇഷ്യൂസും വരുന്നത്. അപ്പൊ കാട്, ഇപ്പൊ ബാഷൊക്കെ പറഞ്ഞ പോലെ കാടിന്റെ സംരക്ഷണം, ഇപ്പൊ പെരിയാർ കടുവ സംഘത്തിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പൊ അവിടെ നമ്മൾ ഉണ്ടാക്കിയ പ്രോഗ്രാമുകളെല്ലാം എല്ലാറ്റിലും ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, പ്രൊട്ടക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ മാത്രമേ ഉള്ളൂ. ഈവൻ നേച്ചർ ട്രയൽ എന്ന് പറയുന്നത് കാടിനകത്തുള്ള വെറുതെ ഒരു യാത്ര, വന യാത്ര പോലും, ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ യാത്ര പോലും പ്രൊട്ടക്ഷൻ ഓറിയന്റഡ് ആണ്. ചന്ദനമരക്കാട്, അതുപോലെ പക്ഷി സംരക്ഷണം, അല്ലെങ്കിൽ കാടിന്റെ ഒരു പ്രൊട്ടക്ഷൻ പരാംബുലേഷൻ. അപ്പോൾ നിസ്സാര ഒരു ചെറിയ യാത്ര പോലും സംരക്ഷണത്തിന്റെ ഉദ്ദേശത്തോടുകൂടി ഡിസൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് കാടിനും ഗുണമായിട്ട് തീരും, വരുന്ന ആളുകൾക്കും അതൊരു ഗുണമായിട്ട് തീരും. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്കും കൂടെ വരണം. പക്ഷെ ഭാഷയൊക്കെ പറഞ്ഞ പോലെ നിയമപരമായിട്ട് അനുവദിക്കാത്ത സ്ഥലങ്ങളിൽ ഇപ്പൊ പോകുന്നത് നമുക്ക് സീസൺ വൈസ് കടത്തിവിടാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഈ പറഞ്ഞ അവിടെ ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അങ്ങ് വരുന്നതിന് മുമ്പേ സൂചിപ്പിച്ചതാണ്, കാട്ടിനകത്ത് പോകുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ മദ്യക്കുപ്പിയും അതുപോലെ മസാല ഭക്ഷണവുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മൃഗങ്ങളെല്ലാം ഇത് കഴിച്ചിട്ട് അതിന്റെ വയറിനകത്തു നിന്ന് എത്രയോ മൃഗങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. ഇപ്പൊ കുപ്പിച്ചില്ലുകൾ വരെ കുത്തിയിട്ട് അപകടം ഉണ്ടായിട്ടുണ്ട്, കുപ്പിച്ചില്ലുകൾ കഴിച്ച് മരണപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതില് സർക്കാർ കൃത്യമായിട്ടും പ്രത്യേകിച്ച് വനം വകുപ്പ് ഇങ്ങനെയുള്ള വന സംരക്ഷണ മേഖലകളില് ഈ ജനങ്ങൾ അധികം കയറിപ്പോകുന്ന സ്ഥലങ്ങളില് എവിടേക്കാണ് സാധ്യതകൾ ഉള്ളത് സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അപ്പൊ അത്തരം പോയിന്റ്സ് കണ്ടെത്തിയിട്ട് മതിയായ സൗകര്യങ്ങളും ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തി തദ്ദേശവാസികൾക്കും കൂടെ ഗുണം വരുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലാതെ ഇപ്പൊ കാട് മുഴുവൻ കയറിപ്പോവുക, ഇപ്പൊ ട്രക്കിംഗ് ഒരു പാഷൻ ആണ് എന്നുള്ളത് കൊണ്ട് എല്ലാവിടെയും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇപ്പൊ വെസ്റ്റേൺ ഗാർഡ്സിൽ ഇല്ല. അതാണ് ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ഇതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നു. ചേട്ടൻ പറഞ്ഞത്, ചേട്ടൻ പേരെന്താ പറഞ്ഞത്? സ്ഥലം കൂടെ ഒന്ന് പറ. മലപ്പുറം ജില്ലയിലാണ്. ആ ജോയ് അല്ലേ, ഓക്കെ. എന്താ ചെയ്യുന്നത് ചേട്ടൻ? ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഒന്ന് നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് പിന്നീട് ഒന്ന് വിളിച്ചാലേ നമുക്ക് പിന്നീട് നമുക്ക് തുറച്ച് ഒന്ന് ഒരു കോണ്ടാക്ട് വെക്കാം. നമ്പറ് കിട്ടിയിട്ടുണ്ടോ? 9444770321. അപ്പൊ ജയൻ ചേട്ടൻ, അപ്പൊ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ട്, അതുപോലെ നമ്മുടെ ജോൺ ചേട്ടന്റെ ഒരു ഒപ്പീനിയനും ഒരു അതിന് നമ്മൾ ഒരു വിശാല തലത്തിൽ കാണണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആളുകളെല്ലാം ഇതിനെതിരെ തിരിയും എന്നുള്ളതും കാട് മുഴുവൻ തീവയ്ക്കും എന്നുള്ളത് നമ്മള് പരിഗണിച്ചുകൊണ്ട് ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒപ്പീനിയൻ. 9444 77 00 321 321. ഗുരുവായൂരപ്പൻ, ഞാൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ വനംവകുപ്പിൽ തന്നെ പെരിയാർ കടുവാ സങ്കേതത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ആൾ ഓവർ കേരള വർക്ക് ചെയ്തിട്ടുണ്ട്. ബാഷൊക്കെ പറഞ്ഞ പോലെ മാനേജ്മെന്റ് പ്ലാനിൽ, അതായത് വനംവകുപ്പിന്റെ മാനേജ്മെന്റ് പ്ലാനുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പൊ അതിൽ ഈ പറഞ്ഞ അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നോക്കും. ചില സ്ഥലങ്ങൾ എന്തായാലും പോകാൻ പറ്റില്ല, പെരിയാർ അനുവദിച്ചു പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അനുവദിച്ചിട്ടില്ല. അപ്പോ കാട് കാണാനും അറിയാനും വേണ്ടിയിട്ട് ആസ്വദിക്കുക എന്നുള്ളത് അതിന്റെ എല്ലാ എവിടെ കിട്ടിയാലും ആസ്വദിക്കാൻ നമുക്ക് പറ്റണം. അറിയ കൂടുതൽ കാടിനെ കുറിച്ച് അറിയാനുള്ള അവസരങ്ങൾ കൂടെ ഒരുക്കിക്കൊണ്ട് വളരെ ക്രിയാത്മകമായിട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മളിപ്പോഴും സർക്കാരിനോടും വനംവകുപ്പിനോടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ തന്നെയാണ്. അപ്പോഴാണ് പബ്ലിക്കിന്റെ ഇത് ഒരു സഹകരണവും കിട്ടുള്ളൂ. പൂർണ്ണമായിട്ടും ജനത്തെ ശത്രുപക്ഷത്തെ നിർത്തിയിട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. പറമ്പിക്കുളത്തേക്ക് ഒരു റോഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതെ, ആദിവാസികൾ അത് ഏകദേശം റോഡ് അവര് വെട്ടി രണ്ട് ഒരു പാറയുണ്ട് ഇടയില്, ആ പാറയുടെ ഒരു ഗ്യാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ പാറ പൊട്ടിക്കാതെ വാഹനം എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നടന്ന് അവർക്ക് പോയി വരാം. ആദിവാസികൾക്ക് വേണ്ടിയൊന്നുമല്ല ആ റോഡ്, ആദിവാസികൾക്ക് പോകാൻ വേറെ വഴിയുണ്ട്, തമിഴ്നാട് വഴി. അത് അവിടുത്തെ റിസോർട്ടുകൾ, വലിയ റിസോർട്ടുകൾക്കും ഹോട്ടലുകൾക്കും വേണ്ടിയാണ് നടത്തുന്നുണ്ട്. അതെ, അത് ആദിവാസികളെ മറയാക്കി വേറെ കുറെ പേര് ഒരു കളിച്ച ഒരു സംഭവമാണ്. അതിനകത്ത് രാഷ്ട്രീയ നേതൃത്വം എല്ലാം അതിന്റെ കൂടെയാണ് എന്നുള്ളതാണ്. ഈ സ്ഥലം തീർച്ചയായിട്ടും വേണം. നമ്മൾ അതും അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ആളുകളുടെ അവിടുത്തെ തദ്ദേശവാസികളുടെ ആവശ്യം പരിഗണിച്ച് മാത്രമുള്ളത് മാത്രമേ നമുക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഇപ്പോ അതിന്റെ പുറകിൽ വർക്ക് ചെയ്ത ആളുകളൊക്കെ വേറെ മറ്റു പല ആളുകളാണ്. നേരിട്ട് നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നടപടി നടത്തി അത് തടയിപ്പിക്കുകയല്ലേ വേണ്ടത്? അല്ല, അതിലാണ് ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടല്. അതും ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെയും എല്ലാം ഭരണക്കാർ തന്നെ ആകുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളില് ഇപ്പൊ നമ്മള് നമ്മുടെ വാക്കുകൾക്ക് അതിന് അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെയോ ഭരണകൂടത്തെയോ വിശ്വസിച്ചിട്ട് നമുക്ക് അത് തടയും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പൊ കൂടുതൽ നടപടി പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് തടയാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് മുൻകൈ എടുത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ആളുകളും വേണം. അതാണ് ഇതിന്റെ പുറകിൽ നിൽക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഓക്കെ, അത് നമ്മൾ നോക്കണം നോക്കാം. പിന്നെ ഗുരുവായൂരപ്പൻജി വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ വ്യാപകമായിട്ട് പഴയ അബാൻഡൻ ചെയ്ത് പോയിരിക്കുന്ന പല റോഡുകളും തുറക്കണം എന്ന് പറഞ്ഞ് പലർക്കും ആവശ്യങ്ങൾ ഉയർന്നു വരും. ഉദാഹരണം പറഞ്ഞാൽ പുയംകുട്ടി കൂടിയുള്ള പഴയ മൂന്നാർ റോഡ്, അതേപോലെ തൊടുപുഴ എന്ന ഉടുമ്പന്നൂർ കൂടി ഇടുക്കിക്കുള്ള, ഇതൊക്കെ ഇപ്പൊ നല്ല ഫോറസ്റ്റ് സ്വാഭാവിക വനങ്ങളായിട്ട് മാറി. 32 റോഡുകളാണ് മൊത്തം, 32 റോഡുകളാണ് വനത്തിക്കൂടെ പുതുതായിട്ട് പറ്റുന്നത്. അപ്പൊ അത് അടിയന്തരമായിട്ട് തടയാനുള്ള, ഇല്ലെങ്കിൽ കൂടുതൽ നമ്മള് ഇത് വിഘടിച്ചു പോകും, വനം വിഘടിച്ചു പോകും. അപ്പൊ അത് തടയാനുള്ള എന്തെങ്കിലും നടപടികളിലൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമുക്കൊരു ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ അത് പ്രസന്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ വീണ്ടും കാടുകൾ ഫ്രാഗ്മെന്റ് ആകുമ്പോൾ
ഈ മൃഗങ്ങളെല്ലാം വീണ്ടും ഈ പറഞ്ഞ നെല്ലിയാമ്പതിയിലൊക്കെ ഇപ്പൊ ബാഷൊക്കെ പറഞ്ഞ പോലെ ചെങ്കുത്തായ മലകളാണ്. അപ്പൊ റോഡ് കട്ട് ചെയ്തിട്ട് അതായത് 90 degrees ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ റോഡ് ഇട്ട് വീണ്ടും താഴെ 90 degree ആണ്. ആനക്കൊക്കെ ഒരു 6-7 kilometers റോഡിൽ കൂടെ തന്നെ നടന്നു പോയെങ്കിലേ ഒന്നുകിൽ മുകളിലേക്ക് താഴേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിനിടയ്ക്ക് വാഹനം വന്നു കഴിഞ്ഞാൽ ആന വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി എന്നുള്ളതിലേക്ക് ആയി മാറും. ഓക്കെ, ഒന്ന് ഒന്നുകൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയോ? ജോയിൻ ചെയ്യൂ. അതെ, ഓക്കെ. അപ്പോ അല്ല, അപ്പൊ അതിനൊരു ലാർജർ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് അത്തരത്തിൽ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നമുക്കും കൂടെ ചെയ്യാൻ പറ്റിയ നല്ലതാണ്. നമ്മുടെ എക്സ്പേർട്സ് ഒന്ന് ചെയ്യാൻ പറ്റിയ നല്ലതാണ്. നമ്മുടെ മണി എത്തിയിട്ടുണ്ട്. മണി കുളങ്ങര, ഒന്ന് നിങ്ങൾ ഒപ്പീനിയൻ ഒന്ന് പറയാവോ? മണി മണി ആ പറയും സാർ, ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് പറയാൻ പറ്റിയ നന്നായിരുന്നു. ഞാന് മുഴുവനായിട്ട് കേട്ടില്ല, പക്ഷെ എന്തായാലും ഒരു നിയന്ത്രണ ആവശ്യം തന്നെയാണ്. പ്രത്യേകിച്ച് എല്ലാ മേഖലയിലും തോന്നിയ രീതിയില് കടന്നു കയറുന്നത് ഒട്ടും ഭൂഷണം. ഇപ്പൊ ട്രക്കിങ്ങിന് ആഗ്രഹമുള്ളവർക്ക് അതാത് സ്ഥലങ്ങൾ ഉണ്ടല്ലോ, അതിന് ഫോറസ്റ്റിന്റെ അനുമതിയോടെയും മറ്റു സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ അതൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതെ, അല്ല അതിന്റെ നിയന്ത്രണം വെച്ചാൽ ഇപ്പൊ അതിന്റെ അതായത് അനുമതി ഇപ്പൊ ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ പോലും കാടിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ള നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള അങ്ങനെ ഒരു നിലപാടും കൂടെ എടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ അനധികൃതമായിട്ട് പോകുന്നതിന്റെ അളവ് കൂടും, വീണ്ടും ഒരുപാട് കുറ്റകൃത്യങ്ങളും ഇതുപോലെ അപകടങ്ങളും പറ്റാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ സംരക്ഷണമാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. അപ്പൊ അതിന്റെ കൂടെ ആ കാടിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു അവസരം എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് അതുവരെ അനധികൃതമായിട്ടുള്ളത് കംപ്ലീറ്റ് നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ചെയ്യിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഇങ്ങനെ ഇത്ര ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എവിടെയും ആർക്കും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ, ജേട്ടൻ തന്നെ ഒന്ന് ഫൈനലാക്കിയിട്ട് ഒന്ന് വൈൻഡപ്പ് ചെയ്തോളൂ. ചിലപ്പോ ബോബൻ മാട്ടുമന്ത് ഒന്നുകൂടെ ജോയിൻ ചെയ്യും. ജോണേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, അഡീഷണൽ ആയിട്ടുള്ളത് ഈ റോഡുകളുടെ പ്രശ്നം, പിന്നെ കേരളത്തിലെ കാട്ട് വരാൻ പോകുന്ന കാട്ടുതീ, കേരളത്തിലെ വനമേഖല വ്യാപകമായി നേരിടുന്ന ആക്രമ ഭീഷണികള്, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് നമ്മളൊന്ന് കുറച്ചുകൂടി അലർട്ട് ആവുന്നതിന് വേണ്ടി ഒരു ഒരു നമ്മുടെ തന്നെ ഒരു ഫോറം ഉണ്ടാക്കണം. അത് വിപുലമായ പ്ലാറ്റ്ഫോമിലുള്ള ഫോറം ഉണ്ടാവണം. പക്ഷെ ഇന്ന് ഒരു താൽക്കാലികമായി ഈ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ ആളുകളെ വിളിച്ചു കൂട്ടാനോ ഒക്കെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോറം കൂടി ഇതോടെ അനുബന്ധിച്ചുണ്ടാക്കിയാൽ നന്നായിരിക്കും. അതിന്റെ ചുമതല ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നന്നായിരിക്കും തോന്നുന്നു. അതെ അതെ, നമുക്ക് എന്നിട്ട് ഈ ഇഷ്യൂസ് ഉള്ള സ്ഥലങ്ങളിൽ ഒന്ന് നേരിട്ട് പോയി പഠിക്കാനുള്ള ഒരു സംഭവം കൂടെ വേണം. ഈ ഇപ്പൊ റോഡിന്റെ കാര്യങ്ങളിലും ഈ കാട്ടുതീയുടെ ഇഷ്യൂ വരുന്ന സ്ഥലങ്ങളിലും കാരണം കാരണം ഇതിപ്പോ ഫെബ്രുവരി അല്ലേ, നമുക്ക് മാർച്ചിനകത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്വിക്കായിട്ടുള്ള ഒരു പഠനം നടത്തി നമ്മുടെ കുറെ എക്സ്പേർട്സിനെയും കൂടെ വിളിച്ചിട്ടേ, ഈ ഫീൽഡിലുള്ള എക്സ്പേർട്സിനെയും കൂടെ വിളിച്ചുകൊണ്ട് തന്നെ പോയി പഠിച്ച് ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുക്കുക. അപ്പൊ അടുത്ത വർഷത്തേക്കുള്ള ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗിന്റെ വാർത്ത നിർബന്ധമായിട്ട് എല്ലാ മാധ്യമങ്ങൾക്കും കൊടുക്കുക. അതെ അതെ, നമ്മുടെ ഹൈലൈറ്റ്സ് മന്ത്രിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധം എന്നുള്ള നിലയിൽ മന്ത്രിയെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ വേണം അത് ചെയ്യാൻ. അതെ, ഓക്കെ, ആവട്ടെ, അതിന് തന്നെ അത് കൊടുക്കാം. ജയേട്ടൻ അതിന്റെ ഒരു നോട്ട് ഒന്ന് തയ്യാറാക്കി എടുത്താൽ നമുക്ക് അത് തന്നെ ഫോർവേഡ് ചെയ്യാം. നമ്മുടെ അതെ 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 അതെ, അതും ചെയ്യാൻ നമുക്ക് ഇന്ന് തന്നെ ഇത് കൊടുക്കാം. മന്ത്രിയുടെ ഇത് ഭരണഘടനാ ബിരുദമാണെന്നുള്ള കാര്യം നമ്മൾ പങ്കെടുത്ത ആളുകളുടെ എല്ലാവരുടെയും പേരും ഇതും കൂടെ വെച്ച് ഡെസിഗ്നേഷൻ വെച്ച് തന്നെ കൊടുക്കാമല്ലോ. അപ്പൊ നമ്മൾ ഈ യോഗത്തിന് എന്തെങ്കിലും ഒരു ഇത് പറയും, ഇന്ന ലേബലിൽ അല്ലെങ്കിൽ ബാനറിലുള്ള ഒരു യോഗം എന്ന് നമുക്ക് പറയേണ്ടി വരും. അതെ, നമുക്കിതിപ്പോ ദേശീയ തലത്തിലുള്ള പരിസ്ഥിതി വന്യജീവി സംരക്ഷണ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ എന്നുള്ളത് പറഞ്ഞാൽ മതിയല്ലോ. അതെ അതെ അതെ, വിവിധ സംഘടനകളുണ്ട്, മറ്റു സംസ്ഥാനങ്ങളുള്ളവരുണ്ടായിരുന്നു, എല്ലാവരും കൂടെ കൂട്ടിയോജിപ്പിച്ചിട്ടേ ബാക്കിയുള്ളവര് വിവിധ സംസ്ഥാനങ്ങളിലെ വനം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകരുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു എന്ന രീതിക്ക് ചെയ്ത സംസ്ഥാനങ്ങൾ എന്ന് പറയണ്ട, ദേശീയ ദേശീയ ദേശീയ
അത് നമുക്ക് മറ്റേ കലാൻജി അവരൊക്കെ വേറെ മെസ്സേജ് തരുന്നുണ്ട്. അപ്പൊ അവർ അവരുടെയും കൂടെ അതിനകത്ത് മീറ്റിംഗില് പങ്കെടുക്കാൻ അതെ അവരുടെ ഒരു ഒപ്പീനിയൻ തന്നാ മതി. അവര് വേറെ ഇന്ന് തന്നെ ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു കൺസേൺ എടുക്കണം. അതെ, അല്ല അവര് ഇന്ന് എത്താൻ പറ്റാത്തവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒപ്പീനിയൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ എടുത്തിട്ട് കൊടുക്കാം. ആ ഒപ്പീനിയൻ ഒക്കെ വാങ്ങിച്ചു, പക്ഷെ അവരുടെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ അവരുടെ കൂടി പേര് ഇപ്പൊ നമുക്ക് പത്രങ്ങൾക്ക് ജനറൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാം. ആയിക്കോട്ടെ, ശരി ശരി റെഡി. അപ്പൊ ബോബൻ നമുക്ക് അവസാനം. അതെ ബോബൻ, അപ്പൊ ഒരു തീരുമാനമായിട്ടുണ്ട് നമുക്ക്. അതെ ബോബൻ എത്തിയിട്ടുണ്ട്, നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഫസ്റ്റ് പുള്ളിയാണ് സ്വാഗതം പറഞ്ഞത്. അതെ, അപ്പൊ ഒന്ന് പങ്കെടുത്തവർക്കേ ഒരു നന്ദി ജയൻ ചേട്ടൻ തന്നെ പറഞ്ഞോളൂ ലാസ്റ്റ്. അതാണ് കുറച്ചുകൂടെ നല്ലത്. വേണമെന്നില്ല, അല്ല എങ്ങനെയാലും വേണ്ട. പിന്നെ എനിക്ക് ഈ ദേവി എന്ന് പറഞ്ഞ സാറിനെ പറ്റി എനിക്ക് അധികം അറിയില്ല. അങ്ങനെ എവിടെയാണ് അദ്ദേഹം? നേരത്തെ രവി എന്ന് പറഞ്ഞ ഒരാള് സംസാരിച്ചല്ലോ. രവി പാമ്പ് പിടുത്തമായി ബന്ധപ്പെട്ട ഒരു കക്ഷിയാണ്. എനിക്ക് തോന്നുന്നു പാലക്കാട് തന്നെ ആവാനാണ് ചാൻസ്. ഞാൻ ആ ഫോണിൽ ഒന്ന് ബന്ധപ്പെട്ട് അതെ 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 പാലക്കാട് മങ്കര. അതെ, ഞാൻ അദ്ദേഹത്തെ എന്റെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്, അദ്ദേഹം വിളിച്ചിട്ടേ അത് തന്നെയാണോ എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ട് പറയാം. അദ്ദേഹത്തിന്റെ അടുത്ത് മറ്റു കാര്യങ്ങളും കൂടെ വേറെ സംസാരിച്ച ആളൊന്നും ഓർമ്മയില്ലാത്ത ആൾക്കാരെ വേറെ ഒരാൾ സംസാരിച്ചല്ലോ. അദ്ദേഹം മലപ്പുറം മലപ്പുറത്ത് നിന്നാണ്. അതെ, അല്ല അങ്ങനെ ആദ്യം സംസാരിച്ച ഒരാള്. ആ ആദ്യം പിന്നെ ശരവണേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ രജീഷ് ഉണ്ടായിരുന്നു. രജീഷ്, അഭിലാഷ്, പിന്നെ വേറെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. ഞാൻ നോക്കാം, മറ്റേ വീഡിയോ നോക്കി അറിയാം. വീഡിയോ നോക്കിട്ട് എടുക്കാം. ഈ മാധ്യമങ്ങൾക്ക് കൊടുക്കുമ്പോ ഓൾ ഇന്ത്യ നെറ്റ്വർക്കിലുള്ള ആളുകളുടെ പേര് വിടരുത് കേട്ടോ. അതെ, അത് ചെയ്യാം ചെയ്യാം. ഒരു ഒരു മണിക്കൂറിൽ ചെയ്യാം. ശരി ശരി, അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ബാബുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ മന്ത്രിയുടെ ഇടപെടലും അതിനെ തുടർന്നുണ്ടായ വാർത്താമാധ്യമങ്ങളിൽ നിന്ന് വാർത്തകളുമെല്ലാം വളരെ സജീവമായ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേരളത്തിൽ ഞാൻ അറിയാണ്ട് ചോദിക്കാം. പിന്നെ പാലക്കാട് വന്നിട്ടുള്ള കേരളത്തില് വെറുതെ വൈകാരികമായിട്ട് മാത്രം പ്രതികരിക്കുന്നവരല്ല, മറിച്ച് കേരളത്തിന്റെ വനവും വനസമ്പത്തും വന്യജീവി സമ്പത്തും സംരക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്ന കേരള ജനതയുടെ ഒരു ക്രോസ് സെക്ഷനായിട്ട് തന്നെ, അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലുള്ളവരുടെ കേരളത്തിന് പുറത്തുള്ളവരുടെയും കൂടെ ഒരു ക്രോസ് സെക്ഷനായിട്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കൂട്ടായ്മ വനത്തെയും വനസമ്പത്തിനെയും വന്യജീവി സമ്പത്തിനെയും സംരക്ഷിക്കണമെന്നുള്ള ഈ കൂട്ടായ്മ കൂടുതൽ ശക്തവും വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിലേക്കും കൂടെ വളരാൻ വേണ്ട ഒരു പ്രയത്നം നമുക്ക് നടത്താം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇതേപോലെ വളരെ വിശാലമായ വിശദമായ ചർച്ചയും വിശാലമായ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് ഇത് മാറാൻ കഴിയട്ടെ. ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ ഹൃദയപൂർവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും നല്ലൊരു അവസരത്തിൽ കാണാം.